നമസ്കാരം രാജ്യം എഴുപത്തി മൂന്നാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണെന്ന് സ്വാതന്ത്ര്യത്തിന്റെ അമത് മഹോത്സവം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നിരവധി പ്രത്യേകതകളാണുള്ളത് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ ഔദ്യോഗിക പരിപാടികളിൽ വരുത്തിയിട്ടുണ്ട് അതല്ലാതെ നിരവധി പ്രത്യേകതകൾ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായിരുന്നത് ജനുവരി ഇരുപത്തിനാല് മുതലായിരുന്നു ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ആഘോഷങ്ങൾ നടക്കുക എന്നാൽ ഈ വർഷം മുതൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്ന് മുതലായിരിക്കും രാജ്യത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക ഈ വർഷത്തേത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മദിനമായിരുന്നു ചരിത്രത്തിൽ ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു നേതാജിക്ക് രാജ്യമർഹമായ സ്ഥാനം നൽകിയിരുന്നില്ല ഈ തിരുത്താൻ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വരേണ്ടി വന്നു ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നേതാജിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് മോദി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ നേതാജി ജന്മവാർഷികത്തിൽ നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമയും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു കഴിഞ്ഞു അങ്ങനെ നേതാജിയുടെ പാവനസ്മരണ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് രാജ്യത്തിനൊരു ദേശീയ യുദ്ധ സ്മാരകം ഇന്ത്യ ഗേറ്റിന് സമീപം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു പഴയ യുദ്ധ സ്മാരകത്തിൽ നിന്ന് അമർ ജവാൻ ജ്യോതി കഴിഞ്ഞ ദിവസം പുതിയ ദേശീയ സ്മാരകത്തിലേക്ക് മാറ്റിയിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രിയും സേന മുൻകാലങ്ങളിൽ പഴയ അമർ ജവാൻ ജ്യോതിയിലാണ് വീരചരമം പ്രാപിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ദേശീയ യുദ്ധ സ്മാരകത്തിലാണ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സേനാ മേധാവികളും ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ് തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ കൈവരിച്ച സൈനികശേഷിയും പുരോഗതിയും വെളിവാക്കുന്നതായിരുന്നു പ്രതിരോധ ആയുധങ്ങൾക്കായി വൻതോതിൽ ഇറക്കുമതിയെ ആശ്രയിച്ചെന്ന രാജ്യമായിരുന്നു ഭാരതം രാഷ്ട്രീയക്കാരുടെയും ഇടനിലക്കാരുടെയും ചാകരയായ അഴിമതി കിട്ടുകളായിരുന്നു ഇത്തരം ആയുധ ഇടപാടുകൾ ഇത് രാജ്യത്തിന്റെ സൈനിക ശേഷിയെയും ആധുനികവത്കരണത്തെയും യു പി എ ഭരണകാലത്ത് വല്ലാതെ ബാധിച്ചിരുന്നു അന്നത്തെ കരസേനാ മേധാവിക്ക് പ്രതിരോധ മന്ത്രിയെ മറികടന്ന് ആയുധങ്ങളുടെ അപര്യാപ്തതയെയും അതുവഴി രാജ്യം നേരിടുന്ന ഭീഷണിയെയും കുറിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കത്തെഴുതേണ്ടി പോലും വന്നു ആ സാഹചര്യവും ഒരുപാടുണ്ട് ചരിത്രത്തിൽ പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യം പ്രതിരോധ ഉൽപാദനത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു അഴിമതി കാരണം നടക്കാതിരുന്ന നിരവധി ആയുധ ഇടപാടുകൾ വിജയകരമായും സുതാര്യമായും പൂർത്തിയാക്കി റാഫലും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും ഉപഗ്രഹ മിസൈലും അടക്കം ഇന്ത്യ സ്വായത്തമാക്കി ആയുധ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ന് ഇന്ത്യ മാറി ഈ മാറ്റത്തിന്റെ നേത്രമായിരുന്നു ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ഇന്നത്തെ പരേഡിൽ അണിനിരുന്നപ്പോൾ ഏതൊരു ഭാരതീയനും അത് അഭിമാന നിമിഷമായിരുന്നു കോവിഡ് വ്യാപനത്തിനിടെ പങ്കെടുക്കുന്നവരുടെയും കാണികളുടെയും എണ്ണം വെട്ടിക്കുറച്ചാണ് ഇത്തവണ പരേഡ് നടന്നത് നിശ്ചല ദൃശ്യങ്ങൾ പരേഡിലുണ്ടായിരുന്നു ഇത്തവണ വിശിഷ്ടാതിഥി ഉണ്ടായില്ല തലസ്ഥാന നഗരത്തിൽ അടുത്തിടെ സ്ഫോടക സാഹചര്യത്തിൽ ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ അതീവ ജാഗ്രതയിലായിരുന്നു പരേഡിൽ അണിനിരുന്ന സംസ്ഥാനങ്ങളുടെ ഇരുപത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ അവതരിപ്പിച്ചു രാജ്യം എത്രത്തോളം വികസിച്ചു എന്നതിന് തെളിവാണ് ഓരോ അംഗങ്ങൾ നയിക്കുന്ന ഷഹീദോം നമൻ എന്ന വിളിച്ചോതും നാളെ ആരംഭമാകും വരും വർഷങ്ങളിൽ അത് കാണാനാകും ഇതിനു പുറമെ എഴുപത്തിയഞ്ച് ആകാശ്യാനങ്ങൾ പങ്കെടുക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ഷോ ഡൗൺ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മത്സരങ്ങൾ നടത്തി തിരഞ്ഞെടുത്ത നാനൂറ്റി എൺപതിൽ പരം നർത്തകി നർത്തകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വന്ദേ ഭാരതം നൃത്ത പരിപാടി എഴുപത്തി അഞ്ചടി നീളവും പതിനഞ്ചടി വീതിയുമുള്ള ഭീമൻ സ്ക്രോളുകൾ അണിനിരക്കുന്ന അതോടൊപ്പം വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം വിശദീകരിക്കുന്ന പ്രൊജക്ഷൻ മാപ്പിംഗ് സ്കൂൾ രക്തസാക്ഷികളുടെ കഥ പറയിക്കുന്ന വീർഗാഥ പരിപാടി കാണികളുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് സ്ഥാപിക്കപ്പെടുന്ന പത്ത് വമ്പത് എൽ ഇ ഡി സ്ക്രീനുകൾ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൽ പങ്കെടുക്കാൻ അണിനിരക്കുന്ന ആയിരത്തിലധികം ഡ്രോണുകൾ എന്നിങ്ങനെ പലതും ഇത്തവണ പുതുമയായി ു പകരം പത്തരയ്ക്കാണ് ഇവ ചടങ്ങുകൾ ആരംഭിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ അട്ടിമറിക്കാനായി സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ നടപടികൾ ആക്രമണ ശ്രമങ്ങൾ ഇല്ലാതാക്കി രാജ്യമെമ്പാടും നിരവധി അറസ്റ്റുകളും ആയുധശേഖരം പിടിച്ചെടുക്കലും ഇതിന്റെ ഭാഗമായി ഉണ്ടായി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്